सौंदर्यलहरी कर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजायते नमः। सौंदर्यलहरी अन्पत्ति ഏഴാമത്തെ ശ്ലോകത്തിൽ ദൃഷ്ടിയുടെ വർണ്ണന ചെയ്തുകൊണ്ട് തന്നെ അഹമഴിഞ്ഞ ആ ഭക്തിഭാവത്തെ ആചാര്യസ്വാമിജികൾ പ്രകടമാക്കി. ചന്ദ്രപ്രഭ പോലെ എല്ലായിടത്തും ഒരുപോലെ പരന്ന് ആനന്ദമരുളുന്നതുപോലെ അമ്മയുടെ ആ കടാക്ഷവും എല്ലാവരിലും ഒരുപോലെയാണെത്തുന്നത്. അത് ദീനരിലും അല്ലാത്തവരിലും ഗുണികളിലും നിർഗുണരിലും സാമർഥ്യവാന്മാരിലും സാമർഥ്യമില്ലാത്തവരിലും ഏത് വർഗത്തിൽപ്പെട്ടവരിലും ഏത് ജീവികളിലും ഈ പ്രപഞ്ചത്തിൽ തന്നെ സൃഷ്ടിയിൽപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ തന്നെ ആ കൃപാകടാക്ഷം ലഭിക്കുന്നു എന്ന ഭാവമാണ് പ്രകടമാക്കിയത്. അതോടൊപ്പം ദൃഷ്ടിയുടെ സൗന്ദര്യവർണ്ണനയും തുടരുകയാണ്. ദൃഷ്ടിയുടെ സൗന്ദര്യവർണ്ണനയുടെ അവസാന ശ്ലോകമാണ് ഇതെന്ന് പറയാം. ഇപ്പോൾ 11 ശ്ലോകങ്ങൾ കഴിഞ്ഞു. 11 ശ്ലോകങ്ങളുടെ ആ ഭാവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ശ്ലോകത്തിൽ. ഈ ശ്ലോകത്തിൽ പാളിയുഗളങ്ങളെ ആണ് പറയുന്നത്. പാളിയുഗളങ്ങൾ എന്നതിന് ഭൃഗുടികൾ പുരികക്കൊടികൾ എന്നാണ് വ്യാഖ്യാതാക്കൾ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ പാളിയുഗള ശബ്ദത്തിന് ഭൃഗുടി എന്നല്ലാതെ കർണാന്തം വ്യാപ്തമായ അപാംഗത്തെയും അല്ലെങ്കിൽ കർണയുഗളങ്ങളുടെ അടുത്തുവരെ സ്പർശിച്ചു നിൽക്കുന്ന അത്രയും ദീർഘമായ ആ സ്ഥാനത്തെയും ആ മധ്യഭാഗത്തെയും പറയാം. നേരത്തെ തന്നെ ദൃഷ്ടി കർണത്തോളം ദീർഘമായിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പാളിയുഗളത്തിന് അങ്ങനെയും ഒരർത്ഥം പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ട് രീതിയിലും വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇവിടെ ദൃഷ്ടിയുടെയും പാളിയുഗളത്തിൻ്റെയും സംയുക്തമായ ഭാവത്തിൽ അപാംഗവ്യാസംഗമായിട്ടുള്ള അല്ലെങ്കിൽ കടാക്ഷ വിസ്താരത്തെ പറഞ്ഞുകൊണ്ട് കാമദേവന്റെ ശരസന്ധാനം അമ്പയ്യുന്ന ആ വർണ്ണനയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്പയ്യുന്നതിന് വില്ലും വേണം, അതുപോലെ തന്നെ ശരവും വേണം. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് പറഞ്ഞതുകൊണ്ട് അധികവും വ്യാഖ്യാതാക്കൾ പാളിയുഗളത്തിന് ഭൃഗുടി എന്നു തന്നെയാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അന്വയം നോക്കാം. ഭൃഗുടിയുടെ വർണ്ണനയാണ് ഇവിടെ വരുന്നത്. നഗരാജതനയെ അല്ലെങ്കിൽ അഗരാജതനയെ രണ്ട് രീതിയിലും അന്വയം ചെയ്യാം. ശ്ലോകത്തിൽ അരാളം തേ പാളിയുഗള മകരാജന്യതനയെ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം അതിൽ അഗരാജൻ എന്ന് പറഞ്ഞാലും നഗരാജൻ എന്ന് പറഞ്ഞാലും ഹിമാലയം അല്ലെങ്കിൽ പർവ്വതരാജൻ എന്നർത്ഥം തന്നെയാണ്. അഗഹ എന്ന് പറഞ്ഞാൽ ഗമിക്കാത്തതാണ് പർവ്വതം. പർവ്വതം സ്ഥിരമാണല്ലോ, അതുകൊണ്ട് പർവ്വതരാജനായ ഹിമവാന്റെ പുത്രിയെ ആണിവിടെ സംബോധനം ചെയ്യുന്നത്.
പാർവതിയുടെ രൂപത്തിലുള്ള സംബോധനം. അപ്പോൾ അഗരാജന്യതനയെ അല്ലയോ അഗരാജന്യതനയെ തേ പാളീയുഗളം അരാളം, നിന്റെ പാളീയുഗളങ്ങൾ ഭൃഗുടികൾ പുരികക്കൊടികൾ അരാളമാണ്, വക്രമാണ്, കുറച്ച് വളഞ്ഞിരിക്കുന്നതാണ്. ആ വളഞ്ഞിരിക്കുന്നതിൻ്റെ സൗന്ദര്യമാണ് വർണ്ണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണോ വില്ല് വളഞ്ഞിരിക്കുന്നത്, ആ വളവ്, അതാണ് അരാളം എന്ന് പറഞ്ഞത്. പാളീയുഗളം അരാളം, തേ പാളീയുഗളം അരാളം. പിന്നെയോ കുസുമശരകോദണ്ഡകുതുകം കേഷാം നാദത്തെ, അത് കാമദേവന്റെ കുസുമശരം, കുസുമങ്ങളെ പുഷ്പങ്ങളെ ശരമാക്കിയ ആളാണ് കാമദേവൻ. കുസുമശര കോദണ്ഡം, കോദണ്ഡം എന്ന് വെച്ചാൽ വില്ല്. ആ അതിനെ കണ്ടാൽ, ആ ഭൃഗുടികളെ കണ്ടാൽ കുസുമശരൻ്റെ കോദണ്ഡമാണ് എന്ന് കൗതൂഹലം തോന്നും എന്നാണ്. കോദണ്ഡ കുതുഹം, കോദണ്ഡമാണെന്ന് തോന്നിപ്പോകും. അങ്ങനെ കൗതുകത്തോടുകൂടി പറയാൻ കഴിയുന്നതാകും. മന്മഥ ചാപത്തിൻ്റെ ആ മന്മഥ ചാപത്തിൻ്റെ സൗഭാഗ്യമാണ് ആ രൂപമാണ്, ആ സൗന്ദര്യമാണ്, സുന്ദരതയാണ്. അങ്ങനെ ഒരു കുതൂഹലമായ ഭാവം ആ ഭൃഗുടികൾക്കുണ്ട് എന്ന് കൽപ്പിക്കുകയാണ്. അത് ആചാര്യസ്വാമിജികൾ പറയുന്നത് എനിക്ക് തോന്നുന്നു എന്നല്ല, കേശാമാധത്തെ, ആർക്കാണ് അങ്ങനെ തോന്നാത്തത്, ആ ഭാവത്തിൽ കാണാൻ കഴിയാത്തത് ആർക്കാണ്, എല്ലാവർക്കും അങ്ങനെ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ അത്ര സ്പഷ്ടമാണ്, അത് വെറുമൊരു ഭാവനയല്ല, അത്ര സ്പഷ്ടമായിട്ട് എല്ലാവർക്കും അങ്ങനെ തോന്നും, അത് കണ്ടാൽ അങ്ങനെ തോന്നും. ഒരു പുഷ്പത്തിൻ്റെ സൗന്ദര്യം കണ്ടാൽ ആർക്കാണ് ആനന്ദമുണ്ടാകാത്തത്. അപ്പോൾ ആ പുഷ്പത്തിൻ്റെ സൗന്ദര്യം അവിടെ കൽപ്പിക്കുകയല്ല, കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ കൽപ്പിക്കുന്ന ആളിന് മാത്രം സൗന്ദര്യം തോന്നും. ഇപ്പോൾ കവി കൽപ്പിക്കുമ്പോൾ കവിക്ക് സൗന്ദര്യം തോന്നാം, ആനന്ദമുണ്ടാകാം. എന്നാൽ ഇവിടെ കാണുന്നവർക്കെല്ലാം ആ സൗന്ദര്യം തോന്നുന്നു എന്ന് പറയുമ്പോൾ അത്രയും ശുദ്ധമാണ്, അത്രയും സ്പഷ്ടമാണ് അതിൻ്റെ ആ സൗന്ദര്യമെന്നാണ്. കുസുമശരനായ കാമദേവൻ്റെ കോദണ്ഡത്തിൻ്റെ തുലനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് എല്ലാവർക്കും തോന്നുക, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നത്. തന്നെ കേശാമാധത്തെ എത്ര തിരശ്ചീന വിലസൻ അപാംഗവ്യാസംഗ ശ്രവണപഥം ഉല്ലംഘ്യ ശരസന്ധാന ദിഷണാം ദിശതി എന്നാണ് മറ്റ് രണ്ട് പാദങ്ങളുടെ അന്വയം. അങ്ങനെയുള്ള ആ പാളീയുഗളങ്ങളിൽ, ആ ഭൃഗുടിയിൽ തിരശ്ചീനമായിട്ട് നേരെ ഇരിക്കുന്നത്, തീർച്ചയായിട്ട് നേരെ ഇരിക്കുന്നത്, ഇങ്ങനെ വിലങ്ങനെ ഇരിക്കുന്നത്, തിരശ്ചീന ശ്രവണപഥം ഉല്ലംഘ്യ വിലസത്, ശ്രവണപഥത്തെ കണ്ണുകള് കർണങ്ങളുടെ അടുത്തുവരെ എത്തി നിൽക്കുന്നു എന്ന് നേരത്തെ വർണ്ണിച്ചതാണ്. അത് തന്നെ ഓർക്കുമ്പോൾ ശ്രവണപഥം, ശ്രവണപഥം കണ്ണുകൾ നിൽക്കുന്ന ആ സ്ഥാനം, അതിനെ ഉല്ലംഘ്യ വിലസത്ത്, അതിനെ ഉല്ലംഘനം ചെയ്ത് കർണാന്തം പോയിട്ട് നിൽക്കുന്ന, കർണാന്തം പോയി നിൽക്കുന്ന ആ അപാംഗവ്യാസംഗ കടാക്ഷങ്ങളുടെ വിസ്താരം. അപാംഗം എന്ന് പറഞ്ഞാൽ കടാക്ഷദൃഷ്ടി, കടക്കണ്ണോടുകൂടിയ ആ കടാക്ഷദൃഷ്ടിയാണ് പറയുന്നത്. ആ അപാംഗം അതെത്രയാണ്, വ്യാസംഗമാണ്, വിസ്തരിച്ചിട്ടുള്ളതാണ്, ഏറ്റവും സുന്ദരമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അത് വളരെ വിസ്തരിച്ചതാണ്. അപാംഗവ്യാസംഗോ ശരസന്ധാന ദിഷണാം ദിശതി, ആ കടാക്ഷദൃഷ്ടിയെ കാണുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ഭൃഗുടിയുടെ
ചാപത്തിൽ ഭ്രകുടി തന്നെ കോദണ്ഡമാണ്, ചാപമാണ്. ആ ഭ്രകുടിയാകുന്ന ധനുഷിൽ ഇവിടെ കണ്ണാകുന്ന ശരം തൊടുക്കുകയാണോ എന്ന് തോന്നിപ്പോകും. അത് കാണുന്നവർക്കുണ്ടാകുന്ന സംശയമാണ്. സരസന്ധാന ദിഷണം, അത് ആ രീതിയിലുള്ളൊരു ബുദ്ധി, ആ രീതിയിലുള്ളൊരു ഭ്രമം ആൾക്കാർക്ക് തോന്നുന്നു. അങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് സംശയിക്കുക. അപ്പം അപാംഗവ്യാസംഗോ ദിശതി സരസന്ധാന ദിഷണം. ഇതൊരു കാവ്യാലങ്കാരമാണ്. സരസന്ധാനം തന്നെയാണ് എന്ന് വ്യക്തമായി പറയാം. എന്നാൽ അങ്ങനെ വ്യക്തമായി പറയാതെ അങ്ങനെ തോന്നിപ്പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു അലങ്കാരമാണ്. ഇതിനെ സന്ദേഹ അലങ്കാരം എന്ന് തന്നെയാണ് പറയുക. അപ്പം ഇവിടെ സന്ദേഹാലങ്കാരവും പാലി യുഗളത്തിൽ കുസുമശര കോദണ്ഡത്തിൻ്റെ സംബന്ധം ചെയ്തുകൊണ്ട് പാലി അവിടെ ആ പുരികക്കൊടികളെ ധനുഷായും ധനുഷിൻ്റെ ആ ചാപമായും അതുപോലെ കണ്ണുകളെ കടക്കണ്ണുകളെ ശരമായും ചേർത്ത് വർണ്ണിക്കുമ്പോൾ അത് ആ സന്ദേഹാലങ്കാരമായിട്ട് അലങ്കാരത്തിൻ്റെ ഒരു ഭാവത്തിൽ അങ്ങനെയാണോ എന്ന് പറയുമ്പോൾ അത് സന്ദേഹാലങ്കാരമാകും. അതുപോലെ തന്നെ പാളിയുഗളങ്ങളിൽ അപാംഗസ് സംബന്ധമായിട്ട് ശരസന്ധാനത്തിനെ ഭ്രമിപ്പിക്കുന്നു എന്ന ഭാവത്തിലെടുക്കുമ്പോൾ അത് ഭ്രാന്തിമത അലങ്കാരം എന്നൊരു അലങ്കാരവും പറയുന്നുണ്ട്. ഇതൊക്കെ കാവ്യശാസ്ത്രങ്ങളിൽ വന്ന അലങ്കാരങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങളാണ്. ഇതിലൊക്കെ സാമാന്യമായിട്ട് വരുന്നത് ഉപമയും ഉത്പ്രേക്ഷയും ഒക്കെയാണ്. അപ്പോൾ ആ അലങ്കാരങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അതിൽ വിസ്തരിച്ച് ഓരോന്ന് പ്രകടമാക്കുമ്പോൾ അത് പ്രത്യേക അലങ്കാരങ്ങളായി വരും. അപ്പോൾ ഇവിടെ അപരാശക്തിയുടെ കണ്ണുകളെ വർണ്ണിച്ചിട്ട് കണ്ണുകളിൽ നിന്നിപ്പോൾ പുരികങ്ങളിലേക്ക് ദൃഷ്ടി പതിക്കുകയാണ്. പുരികങ്ങൾ അത്ര സുന്ദരങ്ങളാണ്, ഏതാകാരത്തിലാണ്, അതെന്ത് പ്രയോജനമാണ് ചെയ്യുന്നത്, ഏത് ഭാവമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ലോകത്തെ മുഴുവൻ വശീകരിക്കാൻ തക്കതായ സൗന്ദര്യം അത് പരാശക്തിക്കുണ്ട്, പ്രകൃതിക്കുണ്ട്. പ്രകൃതിയുടെ ഓരോ ചേഷ്ടകളും ഓരോ വികാരങ്ങളും ലോകത്തെ മുഴുവൻ വശീകരിക്കുന്നതാണ്. ചരാചരങ്ങൾ പ്രകൃതിക്ക് വശീഭൂതരാണ്. അതെന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് പ്രകൃതിയുടെ സൗന്ദര്യം. ഒരു പുഷ്പത്തിലേക്ക് വണ്ടുകൾ ആകർഷിക്കുന്നു, ഈച്ചകൾ ആകർഷിക്കുന്നു, അതൊരു സൗന്ദര്യമാണ്. പുഷ്പത്തിലുള്ള ആ സുഗന്ധവും അതിൻ്റെ വർണ്ണവും അതുപോലെ തന്നെ അതിലുള്ള രസവും ഇതെല്ലാം ആകർഷണത്തിന് കേന്ദ്രമാണ്. അതുപോലെ ജീവികളെയും കാണുമ്പോൾ ഓരോ ജീവികളും അതത് രീതിയിൽ ആകർഷണം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ പ്രകൃതിയുടെ ആകർഷണ രൂപമായ സൗന്ദര്യമാണ് എന്ന് പറയുമ്പോൾ അവിടെ ആ സൗന്ദര്യത്തിൻ്റെ പ്രതിരൂപമായിട്ട് എല്ലാ ആകർഷണത്തിൻ്റെയും എല്ലാ വശീകരണത്തിൻ്റെയും പ്രതിരൂപമായിട്ട് കാമദേവനെ സങ്കല്പിക്കുകയാണ്. കാമൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ആഗ്രഹം അല്ലെങ്കിൽ ഇച്ഛ, ആ മോഹത്തിൻ്റെ ഭാവം നമ്മുടെ ഉള്ളിൽ വരുന്നു. നേരത്തെ തന്നെ കാമദേവൻ്റെ അല്ലെങ്കിൽ കാമദേവൻ്റെ സ്വരൂപം ശാസ്ത്രീയമായിട്ട് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നേരത്തെ പലവട്ടം വർണ്ണിച്ചതാണ്. അപ്പോൾ ആ ഭാവത്തിൽ ഇവിടെ പരാശക്തിയുടെ ഭ്രകുടികളെ സങ്കല്പിച്ച് അതിൽ ദൃഷ്ടി പായിക്കുന്നത്, ആ ദീർഘദൃഷ്ടി പായിക്കുന്നത് ശരമായി സങ്കല്പിച്ച് കാവ്യഭാവന കൊടുത്തു. ഇങ്ങനെ കണ്ണുകളുടെ സൗന്ദര്യവർണ്ണന അവസാനിപ്പിക്കുന്നത് പുരികക്കൊടികളുടെ സൗന്ദര്യവർണ്ണനയോടുകൂടിയാണ് എന്നും നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ അതിൽ എപ്പോഴും വർണ്ണനാഭാവത്തിൽ പറയുമ്പോൾ ഈ ശബ്ദങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ആ ശബ്ദങ്ങൾ പ്രയോഗിക്കുന്ന രീതി, ശബ്ദങ്ങളുടെ ക്രമം, ഇതൊക്കെ കാവ്യത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അരാളം തേ പാളീയുഗളം എന്നതിൽ അരാളമെന്നുള്ളതിലെ ലകാരവും പാളീയുഗളം എന്നുള്ളതിലെ ലകാരവും യുഗളം എന്നുള്ളതിലെ ലകാരവും, അപ്പോൾ ഈ ലകാരങ്ങളുടെ മൂന്ന് ലകാരങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക ക്രമത്തിൽ വന്നപ്പോൾ അതിനൊരു സൗന്ദര്യം വന്നു.
അപ്പോൾ ആ ലകാരങ്ങൾ അവിടെ മന്ത്രങ്ങളെ സംബന്ധിച്ചും ഒക്കെ പറയുന്ന മറ്റു വ്യാഖ്യാനങ്ങളുണ്ട്. ഈ സൗന്ദര്യലഹരി വ്യാഖ്യാനത്തിന് സംസ്കൃതത്തിൽ ഉള്ള വ്യാഖ്യാനങ്ങളിൽ ആനന്ദഗിരി ആചാര്യൻ്റെ വ്യാഖ്യാനം, അതിൽ ഇത്തരം ശ്ലോകങ്ങളിൽ നിന്ന് മന്ത്രങ്ങളിൽ പ്രകടമാക്കുന്ന അർത്ഥവും കൂടി ചേർത്തിട്ടുണ്ട്. ആ തരത്തിലുള്ള അർത്ഥവിവരണം നമ്മൾ ഈ വ്യാഖ്യാനത്തിൽ ചേർക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാരണം അത് കൂടുതൽ ജടിലമാണ്, അതിന് കുറേ കൂടെ വിശദമായ ശാസ്ത്രീയ വർണ്ണന കൂടി ആവശ്യം വരും. അപ്പോൾ പരിമിത സമയത്തിൽ അത് പലപ്പോഴും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ആ ഭാഗം മാറ്റിവെച്ചു. അത് പ്രത്യേക അധികാരികൾക്ക് പ്രത്യേക സമയങ്ങളിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം ശബ്ദങ്ങളും അതിൻ്റെ അക്ഷരങ്ങളും ഒക്കെ ചേർത്താണ് ആ മന്ത്രങ്ങളുടെ താത്പര്യം ആചാര്യന്മാർ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ശ്ലോകങ്ങൾ ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഭാവം, സാധകന് ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും മനസ്സിന് പ്രത്യേക ഭാവങ്ങളുണ്ടാകുന്നു. ചിലപ്പോൾ നമ്മൾ ചില കവിതകളൊക്കെ കേൾക്കുമ്പോൾ, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രത്യേക ഭാവം ഉണ്ടാകും. എല്ലാ പാട്ടുകളും ഒരേ ഭാവമല്ല ഉണ്ടാക്കുക. ഭക്തിഗാനമാണെങ്കിലും ഭക്തിഗാനത്തിലും വിശേഷാൽ ഭക്തിഗാനങ്ങൾ അത് പ്രത്യേകമായിരിക്കും. ഇപ്പോൾ സാധാരണ നമ്മൾ ചിത്രഗീതങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ചലച്ചിത്രഗീതങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിലും ചില പാട്ടുകൾ പ്രത്യേക ഭാവങ്ങൾ സൃഷ്ടിക്കും. ഇങ്ങനെ ഭാവസൃഷ്ടിക്ക് ശബ്ദങ്ങളും ശബ്ദതരംഗങ്ങളും സഹായിക്കുന്നു. അത് ആചാര്യസ്വാമിജികൾ ഈ ശ്ലോകത്തിലും അതുപോലെ തന്നെ കഴിഞ്ഞ ശ്ലോകത്തിലും 57-ാമത്തെ ശ്ലോകത്തിൽ നോക്കിയാലും ധകാരത്തിൻ്റെ ആ തുടർച്ച ദൃശാ എന്നുള്ളതിലും ദ്രാഘീയസ ദരദളിത നീലോത്പലരുച, അപ്പോൾ ലകാരങ്ങൾ ധകാരങ്ങൾ രകാരങ്ങൾ ഇങ്ങനെ ചേർത്ത് വരുന്ന ആ ഭാവം, ദവീയാംസം എന്നതിൽ ദീനം എന്നതിൽ, ഇങ്ങനെ ഓരോ ശബ്ദപ്രയോഗത്തിന് അതിൻ്റേതായിട്ടുള്ള ഭാവമുണ്ട്. അപ്പോൾ വളരെ സരളമായിട്ട് അല്ലെങ്കിൽ എന്താ മൃദുവായിട്ട് രസകരമായിട്ടൊരു കാര്യം പറയാൻ വളരെ കഠിനമായ ശബ്ദങ്ങൾ ഉപയോഗിച്ചാൽ ഒരിക്കലും ആ കേൾക്കുന്ന ആളിൽ ആ ഭാവം ഉണ്ടാകില്ല. അപ്പോൾ പാട്ട് പാടുന്നവരും അതുപോലെ തന്നെ പാട്ടുകൾ രചിക്കുന്നവരും രചയിതാക്കൾ രണ്ടുപേരും ഈ ഭാവവും ശബ്ദപ്രയോഗവും ശരിക്കു ചേർക്കാൻ ശ്രമിക്കും. അതാണ് കവിതയുടെ സ്വരൂപം. അത് ആചാര്യസ്വാമിജികൾ സൗന്ദര്യലഹരിയിൽ എന്ന് തന്നെയല്ല, മറ്റ് അദ്ദേഹത്തിൻ്റെ സ്തോത്രകൃതികളിലും അത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭാവവും ശബ്ദപ്രയോഗവും. അത് ഇവിടെ വളരെ മനോഹരമായി പ്രകടമാക്കിയിരിക്കുകയാണ് ആചാര്യസ്വാമിജികൾ. അതിൽ ഈ വർണ്ണനാരീതിയിൽ പരാശക്തിയുടെ ആ ദൃഷ്ടിയുടെ വർണ്ണന, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ദൃഷ്ടിയുടെ വർണ്ണന ആചാര്യസ്വാമികളിവിടെ സമാപിപ്പിക്കുകയാണ്. അങ്ങനെ 58-ാമത്തെ ശ്ലോകത്തിൽ പുരികക്കൊടികളുടെയും ആ പുരികക്കൊടികളോട് ചേർന്ന് നിൽക്കുന്ന നയനങ്ങളുടെയും വർണ്ണന പറഞ്ഞു. ഇത് പരാശക്തിയുടെ തന്നെ പദാരവിന്ദങ്ങളിൽ സർവഭാവേന സമർപ്പിക്കാം. തുദീയാഭിർവാഗ്ഭിർത്തവ ജനനിവാജാം സ്തുതിരിയം.